ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഒരു ഹെയർ ഡേ ആണ് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ചില ആളുകൾക്ക് നീലാംബരിയൊക്കെ തലയിൽ തേക്കുമ്പം നീർവീഴ്ച ഉണ്ടാകാറുണ്ടല്ലേ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ഡേ ആണിത്. ഇപ്പോഴും നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് പോലെ നാച്ചുറലായിട്ടുള്ളൊരു ഹെയർ ഡേ ആണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. മുടിയിലും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. നമുക്ക് ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് പനിക്കൂർക്കയുടെ ഇലയാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒട്ടുമിക്ക ഹെയർ ഡേയിലും പനിക്കൂർക്ക കൂടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഹെയർ ഡേ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് പനിക്കൂർക്കയുടെ ഇല കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് കറുത്ത് കിട്ടും. അതുപോലെ തന്നെ ഈ നീർവീർക്കം പോലുള്ള അസുഖമുള്ളവർക്കൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഈ പനിക്കൂർക്ക. ആദ്യം തന്നെ നമുക്ക് ഡൈ തയ്യാറാക്കാനായിട്ട് ഒരു സോസ് പാനിലേക്ക് ഒരു 1¾ ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ച് അതൊരു 1¾ ഗ്ലാസ്സാക്കി വറ്റിച്ചെടുക്കണം. തേയിലപ്പൊടി നല്ലതുപോലെ തിളച്ച് അതിൻ്റെ കടുപ്പമൊക്കെ ഇറങ്ങി നല്ല കട്ടനാക്കി എടുക്കണം. പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് എപ്പോഴും ഡൈ തയ്യാറാക്കുമ്പോൾ ഈ ഒരു തേയിലവെള്ളം ഉപയോഗിക്കുന്നതെന്ന്. തേയിലവെള്ളം എപ്പോഴും നമ്മുടെ മുടിക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. വെറുതെ നമ്മൾ കഴുകുകയാണെങ്കിൽ പോലും നമ്മുടെ മുടിക്ക് നല്ലൊരു റിസൾട്ടാണ്. അതിനുശേഷം അത് തണുത്തിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് അരിച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ഒരു കൈയോളം പനിക്കൂർക്കയുടെ ഇലയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പനിക്കൂർക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു വീഡിയോ തികയില്ല. പനിക്കൂർക്ക നമ്മുടെ മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ നീർവീഴ്ച മാറ്റാനും ഒക്കെ ബെസ്റ്റാണ്. അപ്പം ഇനി നമ്മൾ ഒരു കൈയോളം പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട്. അത് കൈ ഉപയോഗിച്ച് തന്നെ ഇതുപോലെ ചെറിയ പീസുകളാക്കി മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നെല്ലിക്കാപ്പൊടിയാണ്. അത് ഓർഗാനിക് ആയിട്ടുള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഡേറ്റ് കഴിയാത്തത് വേണം എടുക്കാനായിട്ട്. അത് ഞാനിത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഹെന്ന പൗഡറാണ്. അതും ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന പൊടികളെല്ലാം നല്ല ഓർഗാനിക് ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയുടേത് വാങ്ങാനായിട്ട് ശ്രമിക്കണം. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെയൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന കട്ടൻ ചായ ഉണ്ടല്ലോ, ആ അത് ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് നമ്മൾ നീലാംബരി ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ പനിക്കൂർക്കയുടെ ഇലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ നമ്മളൊന്ന് അടിച്ചെടുത്തപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കട്ടൻ ചായ കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഹെന്ന പൗഡറും അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇലയും ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്ത് അരച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നരച്ച മുടികളൊക്കെ പെട്ടെന്ന് തന്നെ കറുത്ത് കിട്ടും. ഇതേ ഇപ്പം നമ്മൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ച് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഇരുമ്പിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈ തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് 1-2 ഇരുമ്പിൻ്റെ ആണി ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പം നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഹോം മെയ്ഡ് ഡൈ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഹെന്ന പൗഡർ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് അത് കഴുകി കളഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ നീലാംബരി അപ്ലൈ ചെയ്ത് എടുക്കണം. ഈ ഒരു ഡൈക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയില്ല. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും നമ്മുടെ ഡൈക്ക് ഒരു ബ്രൗൺ കളറാണ്. ഇനി നമ്മളിത് ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു രാത്രി കഴിഞ്ഞ് ഇത് എടുക്കുമ്പം നല്ലതുപോലെ ഒരു ഡൈ പോലെ തന്നെ കറുത്ത് നമുക്ക് കിട്ടും. ഈ ഒരു ഡൈ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസുകളെല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ളതാണ്. നെല്ലിക്കാപ്പൊടി ആയാലും ഹെന്നയായാലും അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇലയായാലും കട്ടൻ ചായ ആയാലും എല്ലാം നമ്മുടെ മുടിക്ക് നല്ല ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതേ ഇപ്പം നമ്മുടെ ഡൈ ഒരു രാത്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തതാണ്. നല്ല പോലെ തന്നെ കറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു ഡൈ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ എണ്ണമെഴുക്ക് മുടിയിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. നല്ലതുപോലെ ഷാമ്പൂ വാഷ് ചെയ്ത് ഉണങ്ങിയ മുടിയിലേക്ക് വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് തലയിൽ തേച്ചതിന് ശേഷം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഷാമ്പു ഉപയോഗിച്ചൊന്നും ഒരിക്കലും കഴുകരുത്.
രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തോളം ഈ ഒരു ഡൈ നമ്മുടെ മുടിയിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇതിലേക്ക് പനിക്കൂർക്കയുടെ ഇല ചേർത്തത് കൊണ്ട് തന്നെ നീർവീക്കം പോലുള്ള യാതൊന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ്. ഒറ്റ യൂസിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മുടെ സ്കിന്നിലായാലും അതുപോലെ തന്നെ നമ്മുടെ മുടിയിലായാലും നാച്ചുറലായിട്ടുള്ള ഏത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും അത് പിടിച്ചു വരാനായിട്ട് കുറച്ചൊരു സമയം വേണ്ടിവരും. ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആഴ്ചയിൽ ഒന്നെന്ന രീതിയിലും പിന്നീട് അത് കുറച്ച് രണ്ടാഴ്ച കൂടുമ്പം ഒരു പ്രാവശ്യവും പിന്നീട് നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം എന്ന രീതിയിലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത്തരത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള ഡൈകൾ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മുടികൾ പെട്ടെന്ന് തന്നെ വെളുത്ത് വരത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഉള്ള മുടി കൊഴിഞ്ഞു പോകത്തുമില്ല. അതേസമയം നമ്മൾ കെമിക്കൽ ചേർത്തിട്ടുള്ള ഡൈകളാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. പക്ഷേ ഗ്രാജുവലി നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാനും ബാക്കിയുള്ള മുടികളൊക്കെ വളരെ വേഗത്തിൽ വെളുത്ത് വരാനും ഒക്കെ അതൊരു കാരണമാകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ. അപ്പം വീണ്ടും നമുക്ക് അടിപൊളിയായിട്ടുള്ള വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.